केरला शास्त्र कांग्रेस उद्घाटन मुख्यमंत्री इडुक्की कुट्टिकानत्त संसारिक्कुकयाण अतिलेक्क कांग्रेस इत्तवणत्ते सयंस कांग्रेस प्रधानमायुम श्रद्ध केंद्रीकरिच्चिरिक्कुन्नत् नानो सयंसुम टेक्नोलॉजियुम मनुष्यक्षेमत्तिन् എന്ന വിഷയത്തിലാണ്. ആധുനിക കാലത്ത് അതിവേഗത്തിൽ വളരുന്ന ശാസ്ത്രശാഖയാണ് നാനോ സയൻസും അതിലധിഷ്ഠിതമായ നാനോ ടെക്നോളജിയും. കാർഷിക നവീകരണത്തിലും രോഗനിർണയത്തിലും സങ്കീർണമായ ചികിത്സകളിലും തുടങ്ങി ഡിജിറ്റൽ വിപ്ലവത്തിലും ബഹിരാകാശ ഗവേഷണത്തിലും വരെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞ ഒരു ജ്ഞാനശാഖയാണിത്. അതായത് മനുഷ്യജീവിതവുമായി ഇഴപിരിയാത്ത ബന്ധമാണ് ഈ നാനോ സയൻസ് എന്ന ശാസ്ത്രശാഖയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ സയൻസ് കോൺഗ്രസ്സിൽ ഉയർന്നു വരുന്ന ചർച്ചകൾ നാടിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഉതകുന്നവയാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാനവികതയുടെ കണ്ണു കെട്ടിക്കാനും കണ്ണു തുറപ്പിക്കാനും ശാസ്ത്രത്തിന് കഴിയും. നാഗസാക്കിയിലും ഹിരോഷിമയിലും വിയറ്റ്നാമിലുമൊക്കെ അത് കൂട്ടക്കുരുതികൾക്ക് കാരണമായി. അങ്ങനെ മാനവികതയുടെ കണ്ണു കെട്ടിക്കുന്ന കാഴ്ചകൾ നാം കണ്ടു. രോഗപ്രതിരോധ മാർഗങ്ങൾ ഒരുക്കിക്കൊണ്ട് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ശാസ്ത്രം മാനവികതയുടെ കണ്ണു തുറപ്പിച്ച ഘട്ടങ്ങളുണ്ട്. വസൂരിയുടെ ചരിത്രം തന്നെ നോക്കൂ. ആ രോഗം വന്നാൽ അയാൾ ശപിക്കപ്പെട്ടവനായി കരുതപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് നാം അതിൽ നിന്നെല്ലാം മാറി വസൂരി ഒരു രോഗമാണെന്ന് ഫലപ്രദമായ പ്രതിരോധം സാധ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസത്തെ ജനം ദൂരെ വലിച്ചെറിഞ്ഞു. സ്ത്രീവിരുദ്ധതയുടെ ഇരിപ്പിടങ്ങളായിരുന്ന പല അനാചാരങ്ങളും ശാസ്ത്രത്തിൻ്റെ വളർച്ചയോടെ പിൻവലിഞ്ഞ കാര്യവും നമുക്കറിയാം. ആർത്തവകാലത്ത് സ്ത്രീകളെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതും ചില സ്ത്രീകളെ ദുർമന്ത്രവാദികളായി ചിത്രീകരിച്ച് കല്ലെറിഞ്ഞു കൊല്ലുന്നതുമെല്ലാം ഒരു കാലത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയായിരുന്നു. ഇന്നതെല്ലാം വിസ്മൃതിയിലായി. ശാസ്ത്രം മനുഷ്യനെ കൺതുറപ്പിച്ച് പുരോഗതിയിലേക്ക് നയിച്ചതിന് ഇങ്ങനെ എത്രയെത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനാകും. ഈ ചരിത്ര പശ്ചാത്തലം ഇന്നിവിടെ സയൻസ് കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നവരോട് ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ആരുടെ പക്ഷത്താണ് നാം നിലയുറപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണത്. മാനവികതയുടെ കണ്ണ് കെട്ടുന്നിടത്തോ അതോ കണ്ണ് തുറപ്പിക്കുന്നിടത്തോ? സമൂഹത്തെ പുരോഗമനപരമായി മാറ്റിമറിക്കാൻ കഴിയുന്ന ശാസ്ത്രത്തിൻ്റെ ശേഷിയിൽ വിശ്വാസമുള്ള ഏതൊരാളും കണ്ണ് തുറപ്പിക്കുന്നിടത്ത് ഉറച്ചു നിൽക്കണമെന്നും അങ്ങനെ സമൂഹത്തെ പുരോഗതിയിലേക്ക് മുന്നോട്ട് നയിക്കണമെന്നുമേ പറയുകയുള്ളൂ.
ആ നിലപാട് സമൂഹത്തിലാകെ പ്രചരിപ്പിക്കാൻ കഴിയുമ്പോഴേ സയൻസ് കോൺഗ്രസ് പോലെയുള്ള ഇത്തരം പരിപാടികൾ സാർത്ഥകമാവുകയുള്ളൂ. അതിന് ലോകത്താകെയുണ്ടാകുന്ന സാങ്കേതിക വികാസങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടായാൽ മാത്രം പോരാ, ശാസ്ത്രത്തിൻ്റെ ശരിയായ ചരിത്രം അറിയുകയും വേണം. ശാസ്ത്രം വികസിച്ചു വന്ന സാഹചര്യങ്ങളും അറിയണം. അനേകം ജ്ഞാനശാഖകളായി ശാസ്ത്രം പിരിഞ്ഞത് എങ്ങനെയെന്നും അറിയണം. ഓരോ തലമുറക്കും തങ്ങളാണ് ഏറ്റവും ആധുനിക ജനതയെന്ന് തോന്നും വിധം മനുഷ്യജീവിതത്തെ മാറ്റിത്തീർക്കാൻ ശാസ്ത്രം എപ്രകാരം ഉപയോഗിക്കപ്പെട്ടു എന്നതും സമൂഹം അറിയണം. ശാസ്ത്രചരിത്രത്തെ കെട്ടുകഥകളും കേട്ടുകേൾവികളുമായി ബന്ധപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്ന ഒരു കാലമാണിത്. അത്തരമൊരു കാലത്ത് ശാസ്ത്രത്തെക്കുറിച്ചുള്ള ശരിയായ ചരിത്രബോധം ഉണ്ടാവേണ്ടത് ഏറെ അനിവാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ശാസ്ത്രീയ ചിന്താഗതിക്കും യുക്തിബോധത്തിനും മേൽ ചില കാർമേഘങ്ങൾ പടർന്നിരുന്നതായി കാണാം. ചാതുർവർണ്ണയത്തിൻ്റെയും ജാതി വിവേചനങ്ങളുടെയും കാർമേഘം, അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കാർമേഘം. അതിനെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും കടന്നു വന്നത്. അതിനൊപ്പമാണ് നമ്മുടെ ശാസ്ത്രചിന്തകളും വളരാൻ തുടങ്ങിയത്. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ മുൻനിര നായകനായിരുന്ന സഹോദരൻ അയ്യപ്പൻ എഴുതിയത് തന്നെ സയൻസാൽ ദീപ്തമി ലോകം എന്നാണ്. വിജ്ഞാനം സ്വതന്ത്രമാകുന്ന നല്ല നാടിലേക്ക് നമ്മുടെ രാജ്യം ഉണരണമെന്ന ആഗ്രഹമാണ് ഗീതാഞ്ജലിയിലൂടെ മഹാകവി ടാഗോർ പങ്കുവച്ചത്. ഉൾക്കാമ്പുകൂടി ഉൾക്കൊണ്ട് വളർന്നതാണ് നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം. പുരോഗമന ചിന്തകളുടെ ഉൾക്കാമ്പാണ് നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം ഉൾക്കൊണ്ടത്. അതാ അങ്ങനെയാണ് ജനാധിപത്യ മതേതര ഇന്ത്യ എന്ന സങ്കല്പം തന്നെ രൂപം കൊള്ളുന്നത്. സമൂഹത്തെ പുരോഗമനപരമായി മുന്നോട്ട് നയിക്കുന്നതിൽ ശാസ്ത്രത്തിന് വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A ശാസ്ത്രാവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുന്നത് പൗരൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 1953 ശാസ്ത്ര വളർച്ചയ്ക്കായുള്ള ദേശീയ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ശാസ്ത്രീയ അഭിരുചി എന്നത് ഒരു ചിന്താരീതിയും പ്രവർത്തന രീതിയും ഒപ്പം സ്വതന്ത്ര മനുഷ്യൻ്റെ സത്തയുമാണ് എന്നാണ്. മനുഷ്യനെ സ്വതന്ത്രമാക്കാനുള്ള ഒരു ഉപാധിയായാണ് ശാസ്ത്രത്തെ കാണേണ്ടത്. എന്നാൽ നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളും അവ രൂപപ്പെടുത്തിയ ഭരണഘടനയും വിഭാവനം ചെയ്ത രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളാണോ സമൂഹത്തിലുണ്ടാകുന്നത് എന്ന പരിശോധന സ്വാഭാവികമായും ഈ അവസരത്തിൽ നടത്തേണ്ടതുണ്ട്. ആരാധനാലയങ്ങളല്ല വിദ്യാലയങ്ങളാണ് വേണ്ടത് എന്ന ഉദ്ബോധനമുയർന്ന രാജ്യത്ത് ഇന്ന് ഗവേഷണത്തിന് നൽകുന്നതിനേക്കാൾ പ്രാധാന്യം
ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനാണ് എന്ന സ്ഥിതി ഉണ്ടാകുന്നു. ശാസ്ത്രജ്ഞരെക്കാൾ ശാസ്ത്രത്തെ നോക്കുകുത്തിയാക്കുന്ന ആൾ ദൈവങ്ങൾ ആദരിക്കപ്പെടുന്നു. ശാസ്ത്രമല്ല മതമാണ് രാജ്യപുരോഗതിക്കുള്ള വഴി എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. ഇതിൻ്റെയെല്ലാം ആത്യന്തിക ഫലം സ്വാതന്ത്ര്യമല്ല പാരതന്ത്ര്യമാണ്. ഈ സന്നിഗ്ധ ഘട്ടത്തിലാണ് ശാസ്ത്രാവബോധവും യുക്തിചിന്തയും വളർത്താൻ നാം പൊരുതേണ്ടത്. ശാസ്ത്രചിന്ത സമൂഹത്തിൽ പടർത്താൻ ഏറെ അനിവാര്യമായ ഒന്നാണ് അറിവിൻ്റെ സാർവത്രികമായ വിതരണം. ഏതറിവും സമൂഹത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നാൽ മാത്രമേ വിജ്ഞാന മേഖല സ്വയം നവീകരിക്കപ്പെടുകയും വിജ്ഞാനം സമൂഹത്തെ നവീകരിക്കുകയും ചെയ്യുകയുള്ളൂ. നമ്മുടെ ശാസ്ത്ര പഠനത്തിൻ്റെ ഒരു പരിമിതി അതിൽ സൃഷ്ടിക്കപ്പെടുന്ന അറിവുകൾ അക്കാദമിക് സമൂഹത്തിൽ മാത്രമായി പരിമിതപ്പെട്ടു നിൽക്കുന്നു എന്നതാണ്.